പശുക്കളുടെ രണ്ടാം ഹൃദയം എന്നാണ് കുളമ്പുകളെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് കുളമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ പശുക്കൾക്കും ആരോഗ്യമുണ്ട്. എന്നാൽ ഫാമിംഗ് രീതിയിൽ വളർത്തപ്പെടുന്ന പശുക്കളിൽ കുളമ്പ് തേയ്മാനം വ്യാപകമായി കാണപ്പെടാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ കരിയോയിലും തുരിശും ഉപ്പും ചേർന്നുള്ള പ്രത്യേക ചികിത്സാരീതിയാണ് ബിജു സ്വീകരിച്ചിരിക്കുന്നത്. ഫാമിൽ നിൽക്കുന്ന പശുക്കള് മെയിനായിട്ട് ഉണ്ടാകുന്നത് കുളമ്പിന് തേയ്മാനമാണ്. ഈ കുളമ്പിന് തേയ്മാനം ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ടും പശുക്കളുടെ കൈമുട്ടിന് കാലുമുട്ടിനൊക്കെ നീരുണ്ടാകുന്നത്. അതിന് ഒരു പശു ഫാമിൽ നിൽക്കുമ്പോൾ ഈ കാല് എടുത്തെടുത്ത് കുത്തുമ്പോൾ അല്ലെ കൈ എടുത്തെടുത്ത് കുത്തുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരുടെ കുളമ്പിന് തേയ്മാനമുണ്ട് അല്ലെങ്കിൽ അത് ചെതല് തിന്നുന്ന പോലെ തിന്നുപോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ചെതല് തിന്നുന്ന പോലെ ദ്രവിച്ച് മജ്ജയിൽ അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ പശുക്കൾ കാലെടുത്ത് കുത്തുകയും കൈയെടുത്ത് കുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അന്നേരം തന്നെ ചെയ്യണം. ഞങ്ങളിവിടെ സാധാരണ ചെയ്യുന്നത് നമ്മുടെ കരിയോയിൽ ഡീസൽ വണ്ടിയുടെ കരിയോയിൽ അതിൽ ഒരു കാലിറ്റർ ഡീസലിൻ്റെ കരിയോയിലിൻ്റെ അകത്ത് ഒരു 200 ഗ്രാം തുരിച്ച് പൊടിച്ച് നല്ല മിക്സിക്കകത്ത് തുരിച്ച് നന്നായിട്ട് പൊടിച്ച് അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം പൊടിയുപ്പും കൂടെ ചേർത്ത് മൂന്നും കൂടെ നല്ല മിക്സ് ചെയ്ത് പശു കിടക്കുമ്പം കുളമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകി ബ്രഷ് കൊണ്ട് കഴുകിയതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ഈ കരിയോ മിശ്രിതം കാലിൽ തേച്ച് പിടിപ്പിക്കും. നമ്മളൊരു 3-4 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആ ദ്രവിക്കുന്ന അവസ്ഥ മാറി കുളമ്പ് സാധാരണ രീതിയിലോട്ട് വരും. അപ്പോൾ നല്ല രീതിയിൽ ഇൻഫെക്ഷനായി കാല നീര് വരുവോ മുട്ടിന് നീര് വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കും വേദനയ്ക്കുള്ള മരുന്നും ചെയ്യണം. ഇല്ലെങ്കിൽ തുടക്കത്തിലത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്നും ആവശ്യം വരികയില്ല. ഒരു 3-4 ദിവസം കൊണ്ട് പശു ഓക്കെ ആവും. പശുക്കൾ നേരെ നിൽക്കുകയും തീറ്റ തിന്നുകയും ക്ഷീണം മാറുകയും ചെയ്യും. അപ്പോൾ ഒരു ഫാമിംഗ് മേഖലയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കാലിൻ്റെ പ്രശ്നങ്ങളാണ്, കുളമ്പിൻ്റെ പ്രശ്നങ്ങൾ. അത് അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഫാം വിജയിക്കും.